നമസ്കാരം, വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളെ ഇടതുമുന്നണി തീരുമാനിച്ച് കഴിഞ്ഞു. രണ്ടും ചെറുപ്പക്കാരാണ്. ഇതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഇത് നമ്മുടെ യു ഡി എഫ് നേതാക്കന്മാരും പ്രത്യേകിച്ച് കോൺഗ്രസും പഠിക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യണമെന്നും ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല, ചിന്താ കുഴപ്പമില്ല. ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് കോൺഗ്രസിൻ്റെ സീറ്റ് വരുമ്പോഴത്തേക്കാണ് എട്ടോ പത്തോ പേരായി ഇപ്പം തന്നെ അപേക്ഷകർ. പിന്നെ ഇവിടെ എന്താ നടന്നത്? രണ്ട് സീറ്റ് വന്നു. അവർ നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ അനുസരിച്ച് രണ്ട് സീറ്റ് വന്നാൽ ഒരെണ്ണം സി പി എമ്മിനും ഒരെണ്ണം സി പി ഐക്കും എന്നുള്ള ധാരണ അക്ഷരം പ്രതി അവർ പാലിച്ചു. അപ്പോൾ പിന്നെ അവിടുത്തെ വഴക്കോ പ്രശ്നമോ ചർച്ചയോ ഒന്നുമില്ല. ഒരെണ്ണം സി പി ഐ കൊടുത്തു, ഒരെണ്ണം സി പി ഐ കൊടുത്തു. സി പി ഐ കൊടുത്തത് അവർ ഉടൻ തന്നെ ആണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള സന്തോഷ് കുമാർ എളുപ്പം പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അയാളുടെ ഡി എഫ് ഐയുടെ നേതാവാണ്, എ എഫ് എസിൻ്റെ നേതാവാണ്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് ഇരിക്കൂറിൽ പിന്നെ കെ സി ജോസഫിനെതിരായിട്ട് മത്സരിച്ചു, തോറ്റ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ഇപ്പോൾ സി പി ഐയുടെ ഒരു യുവജന മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സന്തോഷിന് തന്നെയാണ് അത് കൊടുത്തത്. അതിനവർ ഹാട്രിക്, അവർ ഇതടിച്ചു. സി പി എമ്മോ അവർ ഒരു വന്നു, മിക്കവാറും റഹീമിൻ്റെ പേരാണ് നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. ആയിരിക്കണം, വെള്ളിയാഴ്ച ഒരു പ്രഖ്യാപിക്കും അവർക്ക്. പിന്നെ അവിടെ പിന്നെ അവിടെ പിന്നെ ചിന്താ കുഴപ്പവും തള്ളലും അപേക്ഷയും ഒന്നും ഉണ്ടാവില്ല. ഹേയ്, ഈ പിന്നെ മെനിയാത്ത പിന്നെ ഇന്നലത്തെ എൽ ഡി എഫ് യോഗത്തിൽ തന്നെ പിന്നെ പിണറായി വിജയൻ പറഞ്ഞതായിട്ട് ഒരു വാചകം വന്നിട്ടുണ്ട്. രണ്ട് സീറ്റ് ഉണ്ട്. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ പരിസ്ഥിതി നോക്കുമ്പോൾ ഈ രണ്ട് സീറ്റും ഇടതുപക്ഷത്തിന്, ഇടതുപക്ഷം പ്രതികരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരെണ്ണം ഞങ്ങൾ കൊടുത്തു, ഒരെണ്ണം സി പി ഐക്ക് കൊടുത്തു, അവിടെ തീർന്നു. പിന്നെ കമാന്നൊരു അക്ഷരം ഒരു ഘടകകക്ഷിയും ഒരു നേതാവും പറഞ്ഞില്ല. അതുകൊണ്ട് അതാണ് അവിടുത്തെ രീതി. അതാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ശക്തമായ ഒരു പാർട്ടി ചട്ടക്കൂടുള്ളപ്പോൾ അതല്ലേ വേണം, അല്ലാതെ തമ്മിലടിയും പിന്നെ അതിൽ പിന്നെ ഓരോരുത്തരും ഗ്രൂപ്പ് വഴക്കും അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ എ ആൻ്റണി മാറുന്നുണ്ടല്ലോ, ആൻ്റണി മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അടുത്ത ആരൊക്കെയാണെന്നുള്ളത് ഒരു ലിസ്റ്റ് തന്നെ, ഡൽഹിയിൽ പോലും ആളുകൾ പോയിരിക്കുന്നു സീറ്റിന് വേണ്ടി. അപ്പം ഇവിടെ ഇവിടെ ആഗ്രഹിക്കാത്ത ആരും ഏകദേശം 10-12 പേര് ഇപ്പം തന്നെ എനിക്ക് വേണം, എനിക്ക് വേണം, ഞാനാണ് അതിന് അർഹൻ എന്ന് പറഞ്ഞ് ക്യാൻവാസിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും അച്ചടക്കത്തോടു കൂടി പോകുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് സി പി എമ്മിനും അതുപോലെ തന്നെ എൽ ഡി എഫ് മുന്നണിക്കും വീണ്ടും വീണ്ടും ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്നത്. അവിടെ ഒരു തമ്മിലടിയും വഴക്കും കോൺഗ്രസ് നടക്കുന്ന പോലെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ അക്സെപ്റ്റൻസ് കിട്ടില്ല. അവിടെയാണ് നമ്മൾ എൽ ഡി എഫിനെ കണ്ട് മാതൃകയാക്കേണ്ടത്, പഠിക്കേണ്ടത്. കോൺഗ്രസിനെ അപേക്ഷിച്ച് എപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ചെറുപ്പക്കാരെയാണ് സി പി അങ്ങോട്ട് അയക്കുന്നത്. അപ്പുറത്താകട്ട് മിനിമം 75 വയസ്സെങ്കിലും ആയ ആളെയാണ് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം, ഇപ്പം കെ എൻ ബാലഗോപാലാണെങ്കിലും പി രാജീവ് ആണെങ്കിലും ടി എൻ സീമ ആണെങ്കിലും എല്ലാം തന്നെ അവർ ചെറുപ്പക്കാർ. ഇപ്പം തന്നെ കെ കെ രാഗേഷുണ്ട്, ഉണ്ടായിരുന്നു, അതുപോലെ ഡോക്ടർ ശിവദാസ് ഉണ്ട്. ചെറുപ്പക്കാരെ മാത്രമേ ഇടതുപക്ഷം അയക്കുമ്പോൾ കോൺഗ്രസ് മാത്രം എന്താണ് ഈ വയസ്സന്മാരെ രാജ്യസഭയിലേക്ക് അയക്കുന്നത്? അല്ല, അതാണല്ലോ കോൺഗ്രസ് പടവരങ്ങ പോലെ വളരുന്നത്. ഈ ചെറുപ്പക്കാരുടെ എനർജി എന്ന് പറയുന്നതാണ് ഏതൊരു പാർട്ടിക്കും മുതൽക്കൂട്ട്. അതില്ലാതെ പോയതും കോൺഗ്രസിന് എന്തുകൊണ്ടാണ്? എല്ലാ നേതൃത്വം വരാം. ഞാൻ ചോട്ടെ, എ കെ ആൻ്റണി, പിന്നെ ഉമ്മൻചാണ്ടി തുടങ്ങിയ ആളുകൾ മത്സരിക്കുന്ന കാലം മുതൽ അവർ മത്സരത്തിരിക്കത്തില്ലേ? അതെ, അല്ലേ? അതെ അതെ. പിന്നെ 50-60 വർഷം ആഘോഷിക്കുന്നു, നിയമസഭയുടെ ജൂബിലി ആഘോഷിക്കുന്നു. 70 മത്സരിക്കാൻ തുടങ്ങിയാണ് രണ്ടുപേരും. അതെ, അവർ ഒരിക്കലും അവർക്കത് വിട്ടൊരു ചിന്തയില്ല. അപ്പോൾ എത്ര പേരുടെ അവസരം നഷ്ടപ്പെട്ടു. ഇപ്പോൾ എ കെ ആൻ്റണി രാജ്യസഭയിൽ പോയില്ലെങ്കിലും, ഉമ്മൻചാണ്ടി അസംബ്ലി പോയില്ലെങ്കിലും അവരുടെ നേതൃത്വപാഠവും മാറുന്നില്ല, അവരുടെ പ്രഭാവവും മാറുന്നില്ല, അവർ കേരളത്തിൽ നൽകിയ സംഭാവനകളും ഒന്നും ആരും മാറ്റിയില്ല. പക്ഷേ എങ്കിലും അവർക്ക് അധികാരം വേണം, അധികാരമില്ലാതെ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ആ അങ്ങനെയുള്ള ആളുകൾ ജൂബിലിയും പിന്നെ ചിലപ്പോൾ 100 തന്നെ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ആ ഇതിൻ്റെ ബലം ഉണ്ടെങ്കിൽ. സുധീരൻ മാത്രമാണ് അക്കാര്യത്തിൽ, സുധീരനെ നമ്മൾ സംബന്ധിക്കണം ആ കാര്യത്തിൽ, സുധീരൻ വളരെ ആ പറയുന്ന തരത്തിൽ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് മത്സരിക്കാൻ വേണ്ട. അദ്ദേഹത്തിന് പി എം സുധീരനെ ആർക്കെങ്കിലും മാറ്റി നിർത്താനൊക്കെ പോകും.
വി എം സുധീരൻ പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ വന്നില്ല എന്ന് വിചാരിച്ച് സുധീരൻ്റെ മാറ്റ് കുറയുന്നുണ്ടോ? സുധീരൻ്റെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ അവർക്കറിയാം അവരുടെ വില എന്താണെന്ന്, ഇതേ ഉള്ളൂ. തനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നമില്ല. അതാണ് കോൺഗ്രസിന് പറ്റിയ ഒരു അപകടവും അതാണ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം കോൺഗ്രസിന് ഇവിടെ പച്ച പിടിക്കാനും പോണില്ല, പിന്നെ അതുപോലെ തന്നെ വർഗീയ കക്ഷികളെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് പിന്നെ നമ്മൾ പിന്നെ ചില പിന്നെ പ്രാദേശിക കക്ഷികളുടെയൊക്കെ കൂട്ടുകൂടി അധികാരത്തിൽ വരാൻ പറ്റുന്നതും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒന്നുകിൽ ഒന്നും നശിച്ച് നാറാണക്കല്ലെടുക്കുന്നതിൻ്റെയും കാരണം തന്നെ ചെറുപ്പക്കാരുടെ കയ്യിൽ നേതൃത്വം കൊടുക്കാത്തത് തന്നെയാണ് അതിൻ്റെ കാരണം. അത് നമ്മളിപ്പോൾ കണ്ടുവരികയാണ്. അതാണ് ഇവിടുത്തെ കോൺഗ്രസ് പറ്റിയ ഒരു അപച്ചതി. മറ്റൊരു വിഷയമായി വീണ്ടും തിരിച്ചെത്താം. നമസ്കാരം.